തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേട് നടന്നുവെന്ന് സംഘം പ്രസിഡന്റ് പരാതിയിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിജിലൻസ് എസ്ഐയും ഭരണസമിതി പ്രസിഡന്റുമായ സോമനാഥന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജി ആർ അജിത് അടക്കം മൂന്ന് പ്രതികൾ. രണ്ടു മാസം നീണ്ട രഹസ്യ അന്വേഷണത്തിന് ഒടുവിലാണ് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും വിജിലൻസ് എസ്ഐയുമായ സോമനാഥന്റെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കുന്ന സുജാത പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പോലീസ് സഹകരണ സംഘം ഭരണസമിതി അംഗവുമായ ജി ആർ അജിത്, ഭരണസമിതി അംഗം രഞ്ജിത്ത് എന്നിവരെ കൂട്ടുപ്രതികളാക്കിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതികൾക്കെതിരെ വ്യാജരേഖാ നിർമ്മാണം, ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തെളിവ് നശിപ്പിക്കൽ, ഉന്നത ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സഹകരണ സംഘം പ്രസിഡന്റ് അറിയാതെ ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ പ്രതികൾ കൃത്രിമത്വം നടത്തിയെന്ന് കാട്ടി വിജിലൻസ് എസ്ഐ കൂടിയായ സോമനാഥൻ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. പോലീസിലെ പല ഏജൻസികൾ കേസ് അന്വേഷിച്ചെങ്കിലും ഉന്നത സ്വാധീനമുള്ള പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇടാത്തത് വ്യാപക ചർച്ചയായതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. പോലീസുകാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പോലീസുകാർ ഭരണം നിർവഹിക്കുന്ന പോലീസ് സഹകരണ സംഘത്തിൽ ക്രമക്കേട് നടന്നു എന്ന വാർത്ത പീപ്പിൾ ടി വി കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 125 കോടി ആസ്തിയുള്ള സഹകരണ സംഘത്തിലെ ഭരണസമിതി പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് UDF നിയന്ത്രണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോരും മൂർച്ഛിച്ചതിനെ തുടർന്നാണ് അഴിമതി കഥ പുറത്തുവന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.